ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. നാളെ രാവിലെ പുതുച്ചേരിക്കും നെല്ലൂരിനുമിടയിൽ ചെന്നൈക്ക് സമീപം മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കരയിൽ പ്രവേശിക്കും. കർണാടകയിലും തമിഴ്നാട്ടിലും കനത്ത മഴ തുടരുന്നു. ഇവിടങ്ങളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ചെന്നൈയിലും സമീപ ജില്ലകളിലുമായി ദുരന്ത നിവാരണ സേനാംഗങ്ങൾ സജ്ജമായി. 219 ബോട്ടുകളും സജ്ജമാക്കി കഴിഞ്ഞു. ചെന്നൈ താഴ്ന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി. കേരളത്തിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വരും മണിക്കൂറിൽ കേരളത്തിലെ തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. അറബിക്കടലിലെ ന്യൂനമർദ്ദം ഇന്നലെ രാത്രിയോടെ ഒമാൻ തീരത്ത് പ്രവേശിച്ചു. ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത മഴ ലഭിക്കുന്നു. ശക്തമായ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ വാദികൾ നിറഞ്ഞു കവിഞ്ഞു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ഗവർണറേറ്റുകളിൽ സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. ആസാമിലും വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലും കഴിഞ്ഞ 37 ദിവസങ്ങളായി 50-ലധികം ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും കൂടിയ തീവ്രത 4.2. ആസാമിൽ ഇന്നലെയും പുലർച്ചെ 2.6 തീവ്രതയുള്ള ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു.